ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഡിന്നർ പ്രിപ്പറേഷൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഒരു സാധാരണ ഒരു പൂരിയും അതുപോലെ തന്നെ അതിന് കറിയായിട്ട് ബീഫ് വിന്താലുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് പേര് പരാതി പറയുന്ന ഒരു കാര്യമാണ്, പൂരി നന്നായിട്ട് പൊന്തി വരുന്നില്ല, അല്ലെങ്കിൽ ചൂടാറി കഴിഞ്ഞാൽ പെട്ടെന്ന് ഹാർഡായി പോണു. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി നമുക്ക് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ബോള് പോലെ ഇരിക്കുന്ന പൂരി എങ്ങനെയൊക്കെ ഉണ്ടാക്കാം, അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ബീഫ് വിന്താലുൻ്റെ റെസിപ്പിയും, അത് രണ്ടുമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നല്ല പൂരിയൊന്നും ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവർക്കാണെങ്കിൽ അവർക്കെല്ലാം യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്സും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് കമൻറ്റ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സാധാരണ ദിവസങ്ങളിൽ രാത്രിയൊക്കെ നമ്മൾ എന്താണ് ഉച്ചക്ക് കഴിച്ചാൽ അത് തന്നെയായിരിക്കും മിക്ക ദിവസങ്ങളിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ചോറ് എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള കറി അങ്ങനെ മാത്രമേ ഉണ്ടാവാറുള്ളൂ. സ്പെഷ്യലായിട്ട് എന്തെങ്കിലും എല്ലാ ദിവസങ്ങളിലും ചെയ്യാറുള്ളൂ. അപ്പോൾ ശരിക്കും പറയുന്നത് പോലുള്ള ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും നമ്മൾ രാത്രി കഴിക്കാതിരിക്കണേ നല്ലത്. പക്ഷേ നമുക്ക് കഴിക്കാൻ തോന്നിയാൽ കഴിക്കണമല്ലോ. അപ്പോൾ അന്ന് അങ്ങനെയാണ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന ദിവസങ്ങളിലും ഉച്ചയ്ക്കൊക്കെ അല്ലെങ്കിൽ രാവിലെ ആ ഒരു ജോലി കഴിയുന്ന ഒരു സമയത്ത് തന്നെ ഇതും കൂടി അതിൻ്റെ ഒപ്പം ചെയ്തു നോക്കും. ഇതും കൂടി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിതിനെ എന്തെങ്കിലും സവാള, ഉള്ളി, ഇഞ്ചി അങ്ങനെയുള്ളതൊക്കെ നന്നാക്കി എടുക്കണം, അതൊക്കെയുള്ള കൂടുതൽ സമയം എടുക്കണമെങ്കിൽ ജോലികൾ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒപ്പം ചെയ്തു നോക്കും, അല്ലെങ്കിൽ വൈകിട്ട് ചിലപ്പോൾ മോൻ സമ്മതിച്ചില്ലെങ്കിൽ എല്ലാം പൊളിഞ്ഞു പോകുമല്ലോ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ അപ്പോൾ അതൊക്കെ ഞാൻ വൃത്തിയാക്കി അരിഞ്ഞൊന്നുമില്ല, നേരെ ഫ്രിഡ്ജിലോട്ട് വെച്ചു. പിന്നെ നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ വൈകിട്ട് ചെയ്യാൻ പോണ സമയത്താണ് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള സ്പൈസും കാര്യങ്ങളൊക്കെ രാവിലെ ഞാൻ ഈ അരിഞ്ഞിയലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു സംഭവത്തിന് കുറേ സമയം വേണം, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ എണ്ണി പെറുക്കിയൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ അത് ഞാൻ അതെല്ലാം ഒരുമിച്ചെടുത്ത് ഒരു ചെപ്പിലിട്ട് വെച്ചു. പിന്നെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഈ കാണുന്നത്. ഈ പ്രാവശ്യം കിട്ടിയത് ഇതുപോലത്തെ കളറായി പോയി. അപ്പോൾ കറിക്ക് അത്ര കളർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ചെറിയൊരു മണ്ടത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു ചെറിയ കറുകപ്പട്ട വേണം ഇതിലേക്ക്, അര ടീസ്പൂൺ വീതം പെരുംജീരകവും നല്ല ജീരകവും, അതായത് നമ്മുടെ ഫെനൽ സീഡും ക്യുമിൻ സീഡും. പിന്നെ മൂന്ന് ഏലക്കായ എടുത്തിട്ടുണ്ട്, ഒരു നാലോ അഞ്ചോ എടുക്കാം. ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുരുമുളകാണ്, അത് അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കടുക് അര ടീസ്പൂൺ. പിന്നെ വേണ്ടത് ഉലുവ ഒരു നുള്ള്, സോറി കടുക് അര ടീസ്പൂൺ അല്ല കേട്ടോ, ഒരു ടീസ്പൂണാണ്. ഉലുവ ഒരു നുള്ള് എടുത്താൽ മതി, മൂന്നോ നാലോ തരികൾ മതി. പക്ഷേ കടുക് നമ്മൾ വറുക്കാൻ പാടില്ലായിരുന്നു, അപ്പോൾ ഞാനത് ഓർമ്മയില്ലാതെ ഒരുമിച്ചെടുത്തുകൊണ്ട് തന്നെ ഒരുമിച്ചിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരുപാട് മൂക്കണേ മുമ്പ് എടുത്ത് മാറ്റി, അതുകൊണ്ട് നമ്മുടെ മറ്റുള്ള സ്പൈസുകളും അധികം മൂപ്പിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ അതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ, പച്ചക്കറിൻ്റെ ടേസ്റ്റാണ് ശരിക്കും ഇതിൽ വേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ചൊക്കെ എടുത്ത് മാറ്റി. പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലിയും കൂടി ഒന്ന് അതിലിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചൂടാക്കാതെ ചെയ്യണവരുണ്ട്, കാശ്മീരി ചില്ലി മുഴുവനായിട്ട് എടുക്കാതെ തന്നെ മുളക് പൊടിയായിട്ടാണെന്നുണ്ടെങ്കിൽ രണ്ടര ടേബിൾ സ്പൂൺ നിങ്ങൾ ചേർത്താൽ മതി കേട്ടോ. അത് ഒരു കിലോക്ക്, ഞാനിപ്പോൾ ഇവിടെ അര കിലോ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ പകുതി ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂണൊക്കെ എടുക്കാം. അപ്പോൾ അതൊക്കെ ഞാനവിടെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് സവാള നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ ഒരു സവാള എടുക്കണുള്ളൂ കേട്ടോ, ബാക്കി ഞാൻ ഒരു 10-15 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞൊരു 10-15 ചുവന്നുള്ളി. ചുവന്നുള്ളി നിങ്ങൾക്ക് നന്നാക്കാൻ സമയമില്ല, മടിയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു 1.5 സവാള എടുത്താൽ മതി, 1/2 കിലോത്തിനാണേ. അതുപോലെ നമ്മൾ വറുത്ത് വെച്ച സ്പൈസും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, ഉപ്പ് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ വറുത്ത കടുക് കുറച്ച് മാറ്റിയതുകൊണ്ട് തന്നെ അത്രയും തന്നെ പച്ചക്കടുക് ചേർത്തു. അപ്പം നിങ്ങൾ കടുക് വറക്കരുത് കേട്ടോ, കടുക് വറക്കാതെ ചേർക്കാം, ബാക്കിയുള്ള സ്പൈസ് മാത്രം വറുത്താൽ മതി. പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ചേർത്ത് നന്നായിട്ട് അത് അരച്ചെടുത്തു. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ മുളകുണ്ടല്ലോ, അതൊരു 5 എണ്ണം മതിയാവും, നമ്മുടെ ഒരു 1/2 കിലോക്ക് ആണെങ്കിൽ. അപ്പോൾ അത് 5 എണ്ണം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നല്ലൊരു കളർ ഉണ്ടാവേണ്ടതാണ്, പേസ്റ്റിന് മുളകിന് അത്ര കളർ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ പേസ്റ്റിനും കളർ കുറവാണ്. അപ്പോൾ നമ്മൾ കുക്കറിലാണ് ബീഫ് വിന്താലു ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുക്കറിൽ ഓയിലൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ സവാള അതുപോലെ തന്നെ പച്ചമുളക് ചിലർ ചേർക്കില്ല, ഞാനിപ്പോൾ ഒരെണ്ണം ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല എരിവ് വേണ്ട ഒരു അരക്കണ സമയത്ത് തന്നെ ആ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു സവാളയും ആ പച്ചമുളകും കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഒരുപാടൊക്കെ ബ്രൗൺ ആവുകയല്ല, വഴന്നൊന്ന് വരണം, ആ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ആ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പേസ്റ്റ് അപ്പോൾ ഇതിൽ നിന്ന് കിട്ടാത്തൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. നന്നായിട്ട് ഫോണുണ്ട് കയ്യിൽ, അതുപോലെ തന്നെ ഈ ജാറും ഉണ്ട്, രണ്ടും കൂടി ഇട്ട് നല്ല പണി. അപ്പോൾ ഞാൻ മുഴുവനായിട്ടൊന്ന് അതിലേക്ക് സ്പൂണൊക്കെ വെച്ച് ഒന്ന് വടിച്ചെടുത്തിട്ട് വരാം കേട്ടോ.
അപ്പോൾ മുഴുവൻ പേസ്റ്റ് ഇതിൽ കിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം മാറണം വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ച് ആവശ്യത്തിന് ഓയിലൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഇതിൽ വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഉമ്മ പൂരിക്കുള്ള മാവ് കുഴച്ചരാന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു 3.5 കപ്പുണ്ട് നമ്മളുടെ, ഞങ്ങൾ ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, ആട്ടപ്പൊടി അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും ചേർത്തു, 1 ടേബിൾ സ്പൂൺ താഴെയായിട്ട് റവയും അതുപോലെ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ എനിക്ക് മുഴുവൻ സമയം അവിടെ നിൽക്കാൻ പറ്റിയില്ല, ഇവിടെ മസാല കരിഞ്ഞു പോകാതെ നോക്കേണ്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോന്നു. ഉമ്മ ആ സമയം കൊണ്ട് അവിടെ കുഴക്കുന്നുണ്ട്, നമുക്ക് അതിൻ്റെ പോയി നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് അപ്പോൾ ഉമ്മ ഇവിടെ മാവ് കുഴച്ചു. അപ്പോൾ ഇതിൻ്റെ അളവിലും നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ 1 കപ്പിൻ്റെ അളവിൽ കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതുകൊണ്ട് അധികം അളവിലെടുത്ത് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ അളവൊന്നും അത്ര കറക്റ്റായിട്ട് പറയാത്തത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ തന്നെ നമുക്ക് 1 തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ബീഫ് കറിക്കൊക്കെ ചേർക്കണമെങ്കിലും കുറവായിട്ടൊക്കെ തക്കാളി ചേർത്താൽ മതി. ഇതിൽ വിനീഗറിൻ്റെയൊക്കെ ഒരു പുളി വരുന്നതുകൊണ്ട് അതും ആ കടുകിൻ്റെ ടേസ്റ്റൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നല്ല എരിവ് വേണ്ട ഒരു 1/2 ടീസ്പൂൺ ഉള്ളത് 1 ടീസ്പൂണാക്കി ഇടുക കുരുമുളക്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇവിടെ 20 വേണ്ടാത്തതുകൊണ്ടാണ്. പിന്നെ ഇത് വറുക്കാതെ നമുക്ക് വിനീഗറിൽ കുതിർത്തി വെച്ചിട്ട്, നമ്മുടെ സ്പൈസസൊക്കെ കുതിർത്തി വെച്ചിട്ട് കുറേ സമയം കഴിയുമ്പോൾ അരച്ചിട്ട് ചേർക്കുക. അങ്ങനെ പല രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ചെയ്ത് നോക്കുക, പല രീതിയിൽ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായെന്ന് നോക്കാം കേട്ടോ. ചെയ്യാത്തവരോടാണ് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് ബീഫും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. അതായത് ആ ഗ്രേവിയൊക്കെ ഇതിൽ നന്നായിട്ട് കവർ ചെയ്തിരിക്കണം നമ്മുടെ പീസുമ്മലൊക്കെ. അതിനുശേഷം നമ്മൾ ഇതിലൊരു ആവശ്യത്തിന് വെള്ളം, ചില ശരിക്കും പറഞ്ഞാൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചതാണ് ഇത് ഈ ഒരു ബീഫ് എന്ന് പറയുന്നത് കഴുകിയിട്ട്. അപ്പോൾ നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ഇതൊന്നും അടച്ച് വെക്കുക, ജസ്റ്റ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ മൂടി അധികം അങ്ങ് ടൈറ്റ് ആക്കാണ്ട് അടച്ച് വെച്ചാൽ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഇതിൽ നിന്ന് കണ്ട അത്യാവശ്യത്തിന് കുറച്ച് വെള്ളം തന്നെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മൂടി വെച്ച് വിസിലടുപ്പിക്കുക. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കൊരു 1/4 ഗ്ലാസ്സിന് താഴെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ, ഞാൻ അടിയിൽ പിടിക്കുന്നൊക്കെ പേടിയുണ്ടെങ്കിൽ. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് 1 വിസിലടുപ്പിക്കണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് മാവിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, മാവ് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ നമുക്ക് ശരിക്കും ആവശ്യമുള്ളതിനേലും കുറച്ചും കൂടി ലൂസാക്കിയിട്ട് എടുക്കുക. അതായത് കയ്യിൽ വല്ലാണ്ട് ഒട്ടിപ്പിടിക്കണതല്ല എന്നെങ്കിലും കൂടി കണ്ടോ, ഇങ്ങനെയൊന്ന് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ കയ്യിലൂടെ കൂടെ പോരുന്ന ഒരു ടൈപ്പിൽ കുഴച്ച് വെക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 1 20 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ 20 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് കണ്ടോ, ആവശ്യം 2 ടേബിൾ സ്പൂണോളം മതിയാവും പൊടി. 1 കപ്പിനാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒട്ടാത്ത ഒരു പരുവത്തിൽ ബോളാക്കാൻ പറ്റിയ പരുവത്തിൽ ആവശ്യമായാലും ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒരുപാട് വിലപ്പെട്ടൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കുഴക്കുമ്പോൾ തന്നെ അത് നല്ലൊരു പാകമായിട്ട് വരും. അപ്പം എന്താ നമ്മുടെ ഒരുപാട് വലുതാക്കണ്ട, ബോള് തന്നാൽ ഒരുപാട് ചെറുതാക്കണ്ട, ആ ഒരു രീതിയിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ എൻ്റെ ബോളിൻ്റെ ഷേപ്പ് ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറ്. എങ്കിലും പൂരി നല്ല സൂപ്പറായിട്ട് വരും കേട്ടോ. നമ്മൾ ഈ സമയം കൊണ്ടുകൂടെ ഓയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ പരത്തല്ല ചെയ്യുന്നത്, അതായത് പലകയിൽ വെച്ചിട്ട് പരത്തണതല്ല, നമ്മുടെ ചപ്പാത്തി പ്രസ്സർ ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഓയിൽ ചൂടാവുന്നതിനൊപ്പം തന്നെ ഞാൻ ഒരുമിച്ച് തന്നെ ചെയ്യണം. കറക്റ്റ് ആ ടൈമിങ്ങിൽ തന്നെ നമുക്ക് കുക്ക് ആവലും ഇതും ഒരേപോലെ നടക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഇവിടെ ഒരു ബോൾ വെച്ച് പ്രസ് ചെയ്ത് എടുത്തിട്ട് അപ്പോഴത്തേനും ഓയിൽ ചൂടാവും. ഓയിൽ ചൂടായതിന് ശേഷമുള്ള കാര്യമാണ്, നമ്മൾ നന്നായിട്ട് ഓയിൽ ചൂടായ നല്ല ചൂടായതിന് ശേഷം മാത്രം ഈ പൂരി നമ്മൾ അതിലേക്ക് ഇട്ടാൽ മതി. ഫസ്റ്റത്തെ പൂരി പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫ്ലെയിം കുറച്ചൊക്കെ ഉണ്ട, കാര്യമൊന്നുമില്ല. നമ്മൾ പൂരി അത് കണ്ടോ, അപ്പോൾ 1 എണ്ണം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അതിനൊന്ന് പൊന്തി അനുവദിക്കുക, അതായത് സോറി നന്നായിട്ട് ഇങ്ങനെ ഉണ്ടോ വീർത്ത് വരാനതിനെ അനുവദിക്കണം. അതിന് ശേഷം മാത്രം നമ്മൾ അതൊന്ന് മറിച്ചിടാൻ പാടുള്ളൂ. അപ്പോൾ ഇതാ പൊന്തി വരാനെടുക്കണ ഒരു സമയമില്ല, ആ സമയം കൊണ്ട് അടുത്ത ബോള് നമ്മൾ അതിൽ വെച്ച് പ്രസ് ചെയ്ത് വെക്കുക. തുറക്കണ്ട, 2 പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ അത് കറക്റ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് മറിച്ചിടുമ്പോൾ കറക്റ്റായൊരു സൈഡ് നല്ല കുക്കായിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് അപ്പുറത്തെ സൈഡ് മറിച്ചിട്ട ആ സമയം കൊണ്ട് പ്രസ് ഒന്ന് തുറന്നു വെക്കുക. എന്നിട്ട് നമ്മളിതിങ്ങനെ കോരി മാറ്റിയിട്ട് കണ്ടോ അടുത്ത നമ്മൾ പ്രസ് ചെയ്ത് വെച്ചത് എടുത്തിടാം. ഇതിങ്ങനെ ഈ കുക്കാവുന്ന സമയം കൊണ്ട് അടുത്ത ബോൾ വെച്ചിട്ട് പ്രസ് ചെയ്യുക. ഫോൺ ഞാൻ കയ്യിൽ പിടിച്ചു വെക്കണമെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് രണ്ടും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്തത് ഇനിയുള്ള വീഡിയോകളിൽ ഞാൻ ട്രൈപോഡ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മറിച്ചിടാം. അപ്പോൾ ഒരുപാട് സമയം ഇതിങ്ങനെ കുക്കാൻ വേണ്ടി നോക്കിയിരുന്ന അങ്ങോട്ട് മറിച്ച് ഇങ്ങോട്ട് മറിക്കുക ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു പ്രാവശ്യം മറിക്കേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് ഇതുപോലെ നല്ല ബോള് പോലത്തെ പൂരി ഇടാം. ഇത് തണുത്ത് കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആണെന്നുള്ളതാണ് നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിലുള്ള പ്രത്യേകത. അപ്പോൾ ഇനിയിപ്പോൾ പൂരി നിങ്ങൾക്ക് ഒറ്റ ഇതിന് വീർത്ത് വന്നില്ല എന്ന് വിചാരിക്കുക, ചിലതെങ്ങാനും ഒരുപാട് പരത്തരുത്. പൂരി ഒരുപാട് പരത്തിക്കഴിഞ്ഞാൽ പപ്പടം പോലെയായിപ്പോൾ. ഇതപ്പോൾ തിത്തിരി പരപ്പ് കൂടി. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കണ്ടോ, അതുപോലെ ഇങ്ങനെ വീർത്ത് വരും. അല്ലാതെ നമ്മൾ ഒരുപാട് ഇങ്ങനെ ഇതെടുക്കേണ്ട കാര്യമില്ല.
ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിൻ്റെ ഇടയിൽ അതിനെ ഒരു കുക്കാവേണ്ട സമയം കൊടുക്കാതെ തന്നെ പെട്ടെന്ന് മറിച്ചു കൊടുത്തു. അപ്പോൾ ഇനി ഒരാഴ്ച കൂടി മറിക്കേണ്ടി വരും. ശരിക്കും നിങ്ങൾ ഈ പ്രസറിൽ വെച്ച് ചെയ്യണമെങ്കിൽ ടൈമിങ്ങും കറക്റ്റായിട്ട് വരും. അത് പ്രസ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ അത് കുക്കാവും, കറക്റ്റ് ടൈമിംഗ് ആണ് കേട്ടോ. അതുപോലെ ചെയ്ത് നോക്കാം. ഇത് ചെയ്യുന്നവരുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം. നമ്മുടെ ബീഫ് ഇന്താലും റെഡിയായി. ഒറ്റ ഫ്ലെയിം ഒറ്റ വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്തു. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4-5 വിസിൽ അടുപ്പിച്ചു. അത് നിങ്ങളുടെ സ്റ്റൗ, കുക്കർ, ബീഫൊക്കെ അനുസരിച്ച് മാറ്റം വരും. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടുന്ന പരുവം ആവുന്ന വരെ നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്ത് വേവിച്ചെടുക്കുക. അതിനുശേഷം ഫ്ലെയിം പ്രഷറൊക്കെ റിലീസ് ചെയ്ത് അത് തുറന്നു. ഇനി ഗ്രേവി ഇത്രയും വേണ്ടെങ്കിൽ നിങ്ങളത് തുറന്ന് വെച്ച് വറ്റിക്കാം. അതിപ്പോൾ ഞങ്ങൾക്ക് പൂരിക്കാനുണ്ട്, അത്യാവശ്യം ഇവിടെ ഗ്രേവി വേണം. അപ്പോൾ കറിയും റെഡി ആയിട്ടുണ്ട്, പൂരിയും റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പൂരി എന്ന് പറയുന്നത് ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ് കേട്ടോ. എനിക്ക് ചപ്പാത്തിൻ്റെ എളുപ്പമായിട്ട് പൂരിയാണ് തോന്നാറ്. അപ്പോൾ കാരണം ഇത് പ്രസ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ഇത് പൊരിച്ചും കഴിയും. ശരിക്കും നമുക്ക് ഒരാൾക്ക് തന്നെ അത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ നല്ലൊരു കോമ്പിനേഷനാണ് ഇത് രണ്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം ഞാനിപ്പോൾ ഇന്ന് കാണിച്ചത് അത്ര വലിയ സംഭവമായിട്ടുള്ള റെസിപ്പിയോ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷേ പെർഫെക്റ്റ് ആയിട്ടൊരു പൂരി ഉണ്ടാക്കാൻ പറ്റാത്തവർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം സഫീസ് ഹോം ഡെയറി.